ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണ് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ മലബാർ സ്പെഷ്യൽ മീനപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മീൻപത്തിരി എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇഫ്താറിന്, പിന്നെ അല്ലെങ്കിൽ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടി വെള്ള അരി, അതായത് പത്തിരിക്കും ഒറോട്ടിക്കും ഒക്കെ എടുക്കുന്ന അരി നമുക്കൊന്ന് കുതിരാൻ വെക്കണം. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. കുതിർത്തിയ അരി ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്തൊന്ന് അരച്ചെടുക്കണം. അരി അരയ്ക്കുമ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങയും, ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ സവാള, പെരിഞ്ജീരകം അത് 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം അത് 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 5-6 ഗ്രാമ്പൂ, ഒരു 2-3 കഷ്ണം പട്ട, 5 ഏലക്ക ഇവ ചേർത്തൊന്ന് നമുക്ക് അരച്ചെടുത്താം. എൻ്റെ അടുത്ത് ഏലക്ക പൊടി ഉണ്ടായിരുന്നു, ഞാനതുകൊണ്ട് ഏലക്ക പൊടിയാണ് ചേർത്തിരുന്നത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ചേരുവകളൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോ ഇട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ടല്ല അരച്ചെടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. മാവിൻ്റെ പാകം ഇതായിരിക്കണം. കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു ചട്ടി ചൂടാവാൻ വെക്കാം. ചൂടായി വന്നാൽ നമുക്കതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും ഒന്ന് ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്തിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നന്നായി വഴണ്ടി കിട്ടിയാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് നേർങ്ങനെ അരിഞ്ഞുവെച്ചതാണ്. അതും കൂടി ചേർത്തൊന്ന് നന്നായി വീണ്ടും മൂപ്പിച്ചെടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞു വരണം. അയല വെച്ചിട്ടാണ് ഞാനിന്ന് ഗ്രേവി ഉണ്ടാക്കുന്നത്. പൊതുവെ അയല, അയക്കൂറ, ആവോലി ഇതുപോലുള്ള മീൻ വെച്ചിട്ടാണ് ചെയ്യാറ്. വലിയ മീൻ വെച്ചിട്ടാണ് ചെയ്യാറ്.
കണവയും ചെമ്മീനും വെച്ച് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഒരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അയല സുലഭമായി കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ അയല വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായി വഴണ്ടി കിട്ടിയാൽ നമുക്ക് ഇതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കണം. ഇത് മുളകും മല്ലിയും മഞ്ഞളും പുളിയും നാലും കൂടി അരച്ചെടുത്തതാണിത്. ഞങ്ങൾ പൊടികൾ ഉപയോഗിക്കുന്നത് കുറവാണ്. ഞങ്ങളിങ്ങനെ അരച്ച് വെച്ച് ഇതുപോലെയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാറാണ് ചെയ്യാറ്. ഈ സമയം തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഉപ്പ് നോക്കി പാകം അല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് തിക്ക് ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നന്നായി വെട്ടിത്തളിച്ച് തന്നാൽ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് അടച്ച് വെക്കാതെ ഒരു 10 മിനിറ്റ് നന്നായി ഇതിനെ വറ്റിച്ചെടുക്കണം. നല്ല തിക്കായിട്ട് ഇത് കിട്ടണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി മാവിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ചുറ്റുമായിട്ട് വാഴയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഈയൊരു രീതിയിലൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ വേറൊരു പത്തിരിയും കൂടി പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു പത്തിരിയുടെ മുകളിൽ ഗ്രേവി വെച്ചിട്ട് വേറൊരു പത്തിരി ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്നതാണ്. ഈയൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഒരു സ്റ്റീമറിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ അകമൊക്കെ നന്നായി വെന്ത് വരികയുള്ളൂ. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പരത്തിയെടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന വാഴയില വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതാ മീനപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യാം. ഇതുപോലെ തന്നെ അടയുടെ രൂപത്തിലും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടയും പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.